இருக்கு. ஹலோ காய்ஸ், இன்னைக்கு இந்த புதிர் வீடியோக்கு எல்லாருக்கும் சாகுதம். இன்ன நம்மளொரு இங்கிலீஷ் வீடியோ ஆயிட்டு வந்திருக்கியான. அதுவும் ஒரு கேம் இங்கிலீஷ் வீடியோ. அது கேம் என்னன்னு எனக்கு அறியல. சஸ்பென்ஸ் ஆன. ഞാനും പുള്ളിക്കാരിയോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ചെറിയൊരു ഐറ്റം ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് സ്വീറ്റ്സും മേലുകൂട്ടി കണ്ടുട്ടോ, കാരണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, അതുകൊണ്ട് കണ്ടു. പക്ഷെ വേറെ കുറച്ച് സസ്പെൻസ് ഇതിനകത്ത് ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെന്താ, പിന്നൊന്നും കണ്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്താല് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ. ഞാൻ പറഞ്ഞുതരാം. മിൽക്കുട്ടീനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ഉത്തരം ശരിയാണെങ്കിൽ ഏത് മിഠായി വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. തെറ്റിപ്പോയാൽ പണിഷ്മെന്റ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഇല്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ഇത് കണ്ടിരുന്നില്ലല്ലോ, കണ്ടിരുന്നില്ലേ, കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാന് 4, 3, 7 ചോദ്യം ചോദിക്കും. ഓക്കെ, 7 ചോദ്യത്തില് നിനക്ക് സസ്പെൻസ് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്, 7 ചോദ്യം ഞാൻ ചോദിക്കും. 7 ചോദ്യം ഞാൻ ചോദിക്കുമ്പോ 7 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ശരിയാണെങ്കിൽ 7 മിഠായി കിട്ടും. ഓക്കെ, ഇനി ഉത്തരം തെറ്റാണെങ്കിൽ അപ്പൊ തന്നെ നാരങ്ങ പണിഷ്മെന്റ് കിട്ടും. ഇനി ഈ 7 ഉത്തരം ശരിയായാല് തിരിച്ച് എന്നെ പണിഷ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ തെറ്റിപ്പോവാൻ പാടില്ല. 7 ശരിയാവണം, 7 മൊത്തം ശരിയാവണം. എന്നാൽ എന്നാ എന്നെ പണിഷ്മെന്റ് ചെയ്യാം, എനിക്ക് പണിഷ്മെന്റ് തരാം. 7 ശരിയായി അങ്ങനല്ല, അങ്ങനല്ല. 7 ഉത്തരവും മിൽക്കുട്ടി ശരിയായിട്ട് പറയുകയാണെങ്കിൽ എന്നെ പണിഷ്മെന്റ് ചെയ്യാം. ഓക്കെ, ഇനി 7 ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പണിഷ്മെന്റ് ചെയ്യാൻ പറ്റില്ല. 7 പറ്റില്ല, 7 ശരിയാവണം. അപ്പൊ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ എല്ലാം അറിയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ പ്രധാനമായിട്ടും സബ്ജക്റ്റ് ആവശ്യമാണ് കേട്ടോ. സബ്ജക്റ്റ്, സബ്ജക്റ്റിലാണ് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സബ്ജക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ മിൽക്കുട്ടീനോട് ചോദിക്കാൻ പോകുന്നത്. അതായത് ഒരു ക്രിയ ചെയ്യുന്ന ആളെ നമ്മൾ ഇംഗ്ലീഷിൽ ഓരോ ആളുകൾക്കും ഓരോ പേരാണ് പറയുന്നത്. ഒരാളുകൾ മീൻസ് അവനാവാം, അവളാവാം, നിങ്ങളാവാം, നീയാവാം, അവർ ആവാം, ഒക്കെ ആവാം. അപ്പൊ ഇത്തരത്തിൽ ഓരോ വാക്കുകൾക്കും ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് പറയുക എന്നതാണ് ഇന്നത്തെ മിലുവിന് കൊടുക്കുന്ന ടാസ്ക്. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. ചോദിക്കട്ടെ, ആദ്യം തന്നെ ഞാൻ എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് വാക്ക്? എന്താണ് ഐ? ഓക്കെ, ഐ എന്നാണ് ഞാൻ എന്നതിന് ഇംഗ്ലീഷ് പറയാം. എന്താ പറയാം? ഐ. ഓക്കെ, അപ്പോ ഒരു ഗിഫ്റ്റ് കിട്ടി. ഏതെങ്കിലും എടുക്കാം, എല്ലാം എടുക്കാം. ഇനിയും കിടക്കല്ലേ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കിപ്പോ. ഓക്കെ ഓക്കെ, അടിപൊളി. ആഹാ, മിൽക്കി ബാറാണ് എടുത്തേക്കണത്. അപ്പോ ഒരു മിൽക്കി ബാർ കിട്ടിട്ടോ. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നീ. നിങ്ങൾ അല്ലെങ്കിൽ നീ എന്താണ് പറയാ? തെറ്റിപ്പോയി, തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ഇപ്പൊ എടുക്കും ഞാൻ ആരെങ്കിലും, വേഗം ആലോചിച്ചോ. ഒരു ചാൻസും കൂടി തരാം, ഒറ്റ ചാൻസും കൂടി. നിങ്ങൾ അല്ലെങ്കിൽ നീ. അറിയാം, മേൽക്കുട്ടിക്ക് അറിയാം. നിങ്ങൾ, യു. അപ്പൊ അര പണിഷ്മെന്റ് തരണം, വേണോ? അപ്പൊ ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ രണ്ടാമതൊരു ചാൻസ് തന്നപ്പോഴാ പറഞ്ഞേ. അതുകൊണ്ട് മിഠായി ഇല്ല കേട്ടോ, മിഠായി ഇല്ല. പക്ഷെ രണ്ടാമത്തെ ചാൻസ് ആയതുകൊണ്ട് ഉത്തരം ഓക്കെ എന്ന് പറയാം. അടുത്തത്,
പറയട്ടെ, അടുത്ത് ശരിക്കും ആലോചിച്ച് പറയണം. അവർ അവർ അടുത്ത് വിട്ടായിരുന്നു. ഛേ, എന്റെ ഒരു പണിഷ്മെന്റ് ഞാനായിട്ട് കളഞ്ഞല്ലോ. അപ്പൊ രണ്ട് മിഠായി കിട്ടി. മൂന്ന് മിഠായി കിട്ടേണ്ടതായിരുന്നു കേട്ടോ, പക്ഷെ രണ്ടാമത്തെ ചാൻസ് എടുത്തുകൊണ്ട് അതിന് നമുക്ക് മിഠായി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അടുത്ത്, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, അതാണ് വി, അതാണ് വി. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനു പറയുന്നതിന് വി. അത് ചുയിങ്കാണ്, ചുയിങ്കം. വേഗം എടുക്ക്. അടിപൊളി മിൽക്ക്, ഡയറി മിൽക്ക് കിട്ടി. അടുത്ത് കേക്കട്ടെ. അവൻ ഹീ പ്രൈസ് കിട്ടി. ഹീ, അവൻ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഹീ. ഓക്കെ, അപ്പൊ അടുത്ത പ്രൈസ് കിട്ടി. ഇപ്പൊ എത്ര ചോദ്യമായി എന്നറിയോ? നാല് മിഠായി കഴി, ഒരു ചോദ്യം തെറ്റി, അഞ്ച് ചോദ്യമായി. അപ്പൊ ഇനി എത്ര ചോദ്യം ഉണ്ട്? ഏഴ് ചോദ്യം ചോദിക്കുന്ന ഞാൻ പറഞ്ഞു, ഇനി എത്ര ചോദ്യം ഉണ്ട്? രണ്ട്. അത് വിരലിൽ എണ്ണി കൂട്ടാണ്. നമുക്ക് പതിനൊന്നോ പതിനൊന്ന് മിഠായി ഒന്നും ഇതിനകത്തില്ല. അഞ്ചെണ്ണൊക്കെ പോയി, ഏഴെണ്ണൊക്കെ പോയി, പതിനൊന്നാക്കിട്ടാ. അപ്പൊ ഓക്കെ, ഏഴ് ചോദ്യത്തിന് മിഠായി ഉള്ളു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്തത് തന്നെ, അവൾ എന്നത് എന്താ നമുക്ക്? ആ, അവൾ. ആ, ഷീ. വീണ്ടും പോയി മിഠായി. വേടുക്ക് വേടുക്ക് വേടുക്ക്. ഷോ, എന്റെ മിഠായി മൊത്തം പോണേണല്ല. ആ, അടുത്തത് ഇപ്പൊ ഓർബിറ്റ് എടുത്തു അല്ലേ. അപ്പൊ ഇതെന്താ? ഓർബിറ്റാ, കണ്ടോ? ആ, അതിന്റെ പേരാണ് ഓർബിറ്റ്. ഓക്കെ, അപ്പൊ അടുത്തത്, അടുത്തത് എന്തായാലും മിലുവിന് തെറ്റിപ്പോവും, ഞാൻ നാരങ്ങ പണിഷ്മെന്റ് തരേണ്ടി വരും. ഓക്കെ, ഇത് അല്ലെങ്കിൽ അത്, രണ്ടിനും കൂടി ഉപയോഗിക്കുന്ന വാക്ക്. അയ്യോ, അപ്പൊ എനിക്കാണ് പണിഷ്മെന്റ്. എടുക്ക് എടുക്ക്. അല്ല, നിനക്ക് മിഠായി വേണ്ടേ? എന്നെ പണിഷ്മെന്റ് ചെയ്യാൻ മാത്രമാണോ ആഗ്രഹം? ആ, മതി മതി മതി. അപ്പോഴേ എന്നെ ഫുള്ളായിട്ട് പണിഷ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ആ, കാരണം നമ്മളെ കരാർ എന്തായിരുന്നു? ഫുള്ളായിട്ട് ഏഴെണ്ണം പാസ്സാവണം, പക്ഷെ ഏഴെണ്ണത്തിൽ ഒന്ന് ഡബിൾ ചാൻസ് എടുത്തിട്ടാണ് പാസ്സായത്. അപ്പൊ അപ്പൊ ഒരു പണിഷ്മെന്റ് എന്ത് ചെയ്യാന്നറിയോ? ഒരു പണിഷ്മെന്റ് നിനക്കും ഒരു പണിഷ്മെന്റ് എനിക്കും. ഓക്കെ ആണോ? അങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം. ആ, ഓക്കെ ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ അങ്ങോട്ടും ചെയ്യട്ടാ. ആ, ഒഴിക്കി ഒഴിക്കി. ആ, ഞെക്കിക്കോ, എന്തായാലും ഭാഗ്യമുണ്ട്, നിന്റെ കയ്യിലും ബലമില്ലാത്തോണ്ട് എന്റെ വായിലോട്ട് അധികം ഒന്ന് വീഴില്ല. സൂപ്പറാണ്, സൂപ്പറാണ്. ഏത് ഏത് പണിഷ്മെന്റും ഏറ്റു വാങ്ങുന്നു. കൊണ്ടാ കൊണ്ടാ കൊണ്ടാ, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരെണ്ണം മിൽക്കുട്ടീന്റെ തെറ്റിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കണ്ടേ? അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ മിൽക്കുട്ടീനെ, അല്ലെ? കൊടുത്തേക്ക അല്ലെ. അപ്പൊ കൊറച്ച് കിട്ടോ ചേർന്നാണ്. പുളിയില്ലാതൊക്കെ, അത് പുളിയുണ്ടല്ല. കൊറച്ച് വയ്ക്കണ്ട മിൽക്കുട്ടീനെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് പുളിയില്ലേ, പുളിയില്ലേ. പക്ഷെ ഇത് നല്ല പുളിയുള്ളതാണല്ലോ. നീ ആക്ട് ചെയ്യണ, ഇല്ലേ? അപ്പൊ ഈ പണിഷ്മെന്റ് ഒന്ന് പോരാട്ടോ, ഞാൻ അടുത്ത പ്രാവശ്യം പച്ചമുളക് മേടിക്കണം. ഓക്കെ, അപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. സബ്ജക്ട്. ആ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ഈസി ആയിട്ട് ഈ ഇപ്പൊ നമ്മൾ കുറെ വാക്കുകൾ പറഞ്ഞില്ലേ, ഐ യു വി ദേ ഹി ഷീ ഇറ്റ് ഒക്കെ പറഞ്ഞില്ലേ, ഇത് ഓർത്തിരിക്കാൻ, ഇതിപ്പം എങ്ങനെ ആളുകൾ ഓർത്തിരിക്കുക? പെട്ടെന്ന് ഓർത്തിരിക്കാൻ നമ്മളൊരു കോഡ് കൊടുത്തിരുന്നു ആദ്യം, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു എന്തായിരുന്നു കോഡ്? ഐ യു വി ദേ. അയ്യോ ദേവി. യെസ്, അയ്യോ ദേവി.
അയ്യോ ദേവി എന്നാണ് നമ്മൾ ഇതിനെ ഓർത്തിരിക്കാനുള്ളത്. ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടും. അതായത് ഐ യു വി ദേ എന്ന് വെച്ചാൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു അയ്യോ എന്നുള്ളതിന് യു, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, ദി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. അപ്പൊ ഇതാണ് അയ്യോ ദേവി. ഇനി ബാക്കി ഓർത്തിരിക്കാനും, ബാക്കിയെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? ഹി ഷീ ഇറ്റ്, അത് ഓർത്തിരിക്കാൻ ഒരു പണിയുണ്ട്. നമ്മള് സുരേഷ് ഗോപി പറയില്ലേ ഷിറ്റ് എന്ന് പറയില്ലേ, ആ അപ്പൊ ഹി ഷിറ്റ് എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയാ, ഹി ഷിറ്റ്, ആ അതാണ് സംഭവം കേട്ടോ. അപ്പൊ അയ്യോ ദേവി ഹി ഷിറ്റ് എന്നാണ് ഓർത്തിരുത്താൽ മതി. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇനി, അപ്പൊ ഇനി അടുത്തത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി. അതെന്താ മേൽ മൊത്തം മിഠായി എടുത്താ? ഇത് ഈ കിട്ടിയ മിഠായി മാത്രമേ, ബാക്കി എനിക്ക് മീക്കൂട്ടനെ കൊടുക്കണം. മീക്കൂട്ടനെ കൊടുക്കണം, മീക്കൂട്ടനെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. മീക്കൂട്ടൻ നിന്നെ പിടിച്ച് പൊട്ടിക്കും. അപ്പൊ അടുത്ത് നിക്ക് അവിടെ ഇരിക്കി. അപ്പൊ അടുത്ത് ഇനി ഐ എന്ന് പറഞ്ഞ ഞാനാണല്ലോ. അപ്പൊ എന്നെ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കറിയാമോ? ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നെ എന്ന് പറയുന്നതിന് മീ, എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയാന് മീ, മീ മീ മീ. ഓക്കെ, അതേപോലെ ആ നിങ്ങൾക്ക് മീൻ വേണ്ട, മീ അത്രേ ഉള്ളു കേട്ടോ. എന്നെ എന്നെ അല്ലെങ്കിൽ എനിക്ക്, ഓക്കെ എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ളതിന് മീ. അവരുടെ എന്നാണെങ്കിലോ, അവരുടെ അവരുടെ എന്നുള്ളത് ദയർ, ആ അവർക്ക് എന്നുള്ളതിന് വേറെ എന്നാണ് വേറെ എവിടെ എന്നുള്ളതാണ്. ഇനി അവർക്ക് എന്നാണെങ്കിലോ ദം, അതങ്ങനെ ഓർത്താ മതി. ദം എന്ന് പറഞ്ഞാൽ അവർക്ക് കേട്ടോ. ഇനി അവളുടെ എന്ന് പറയണമെങ്കിലോ, അവളുടെ ഹെർ, ഹെർ അവളുടെ. പിന്നെ അവനുടെ എന്ന് പറയണമെങ്കിൽ ഹിം, അല്ല അത് അവനെ എന്നാണ്, അവന്റെ എന്ന് പറയണേ ഹിസ്, ഹിസ് ഹിം എന്നാ അവനെ, അല്ലല്ല ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനെ, ഹിസ് എന്ന് പറഞ്ഞാൽ അവന്റെ. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, വീണ്ടും തെറ്റി, സബ്സ്ക്രൈബ് ചെയ്യാ. മിലിനു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള വാക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഫണ്ണി ആയിട്ടുള്ള വീഡിയോ വെച്ചാൽ ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ.